പശ്ചിമേഷ്യയിലെ ഇന്ത്യയുടെ നയതന്ത്ര വെല്ലുവിളികൾ വർദ്ധിക്കുകയാണ്. പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൽ സന്തുലിതമായ നിലപാട് സ്വീകരിച്ച ശേഷം ഇപ്പോൾ ഇതാ ശ്രദ്ധ ഖത്തറിലേക്ക് മാറിയിരിക്കുകയാണ്. ചാരവൃത്തി ആരോപിച്ച് ഇന്ത്യക്കാരായ 8 മുൻ നാവിക ഉദ്യോഗസ്ഥർക്ക് ഖത്തർ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഇത് സർക്കാരിന് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. ഖത്തറിന്റെ നടപടിയിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ നിയമവഴിയും തേടിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് ഖത്തറിന്റെ ഈ നടപടിയിൽ ഇടപെടൽ നടത്താൻ കഴിയുമോ? നാവിക ഉദ്യോഗസ്ഥരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുമോ? 2022 ഓഗസ്റ്റ് 30 മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരായ 8 പേരെ ദോഹയിൽ വെച്ച് ഖത്തറിന്റെ സ്റ്റേറ്റ് സെക്യൂരിറ്റി ബ്യൂറോ അറസ്റ്റ് ചെയ്തത്. ഖത്തറിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് സ്റ്റേറ്റ് സെക്യൂരിറ്റി ബ്യൂറോ. പ്രതിരോധ സേവനങ്ങൾ നൽകുന്ന ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസസിന് വേണ്ടിയാണ് 8 പേരും ജോലി ചെയ്തിരുന്നത്. ഒമാനി സ്വദേശിയാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ. ഇദ്ദേഹത്തെയും കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും 2022 നവംബറിൽ വിട്ടയച്ചു. ഖത്തറി എമിരി നേവൽ ഫോഴ്സിൽ ഇറ്റാലിയയും U212 എന്ന അന്തർവാഹിനികളുടെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ചിരുന്നവരാണ് ഈ 8 ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 2022 ഒക്ടോബറിൽ നാവിക ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിന് പിന്നാലെ ദഹ്റ ഗ്ലോബലിന്റെ വെബ്സൈറ്റ് നീക്കം ചെയ്തിരുന്നു. ഖത്തറിന്റെ നാവിക സേനയ്ക്ക് പരിശീലനം, ലോജിസ്റ്റിക്സ്, മെയിൻ്റനൻസ് സേവനങ്ങൾ നൽകുന്നതായി വെബ്സൈറ്റിൽ ഇവർ അവകാശപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ സ്ഥാപനത്തിന് പുതിയ വെബ്സൈറ്റാണുള്ളത്. അതിൽ ഖത്തർ എമിരി നേവൽ ഫോഴ്സുമായുള്ള ബന്ധം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. May 30 ദഹ്റ ഗ്ലോബൽ ദോഹയിലെ തങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും അവിടെ ജോലി ചെയ്തിരുന്ന ഭൂരിഭാഗം വരുന്ന ഇന്ത്യക്കാരുൾപ്പെടെയുള്ള തൊഴിലാളികളെയെല്ലാം സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഇസ്രയേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിനാണ് ഇവരെ അറസ്റ്റിലാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ. വധശിക്ഷ നടപ്പാക്കുന്നതിനെതിരെ 8 പേർക്കും അപ്പീൽ നൽകാൻ കഴിയുമെന്നാണ് വിവരം. എന്നാൽ സംഭവത്തിൽ ഇസ്രയേലിന്റെ പ്രതികരണം ലഭ്യമായിട്ടുമില്ല. നാവിക ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കേസാണെന്ന് ഡിസംബറിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നാവിക ഉദ്യോഗസ്ഥരുടെ മോചനം വലിയ വെല്ലുവിളി നിറഞ്ഞ പ്രക്രിയയാണ്. ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം സൗഹാർദ്ദപരമാണെന്ന് കാണാൻ കഴിയും. 2008 അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിന്റെ ഖത്തർ സന്ദർശനം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഖത്തർ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റെടുത്ത ശേഷം 2015 ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഒട്ടേറെ തവണ ഖത്തർ സന്ദർശിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഇത് ഏറെ സഹായിച്ചിട്ടുമുണ്ട്. പ്രതിരോധ മേഖലയിലെ സഹകരണവും വ്യാപാരവുമാണ് ഇന്ത്യ ഖത്തർ ബന്ധത്തിലെ പ്രധാന കണ്ണികൾ. ഖത്തറിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹവും ഇന്ത്യയിൽ നിന്നാണ്. BJP വക്താവ് നുബു ശർമ്മ മുഹമ്മദ് നബിക്കെതിരെ ഒരു TV പരിപാടിയിൽ സംസാരിച്ചത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കല്ലുകടിയും തീർന്നിട്ടുണ്ട്. ഇതിനെതിരെ ആദ്യം പ്രതികരിച്ച രാജ്യമാണ് ഖത്തർ. ഇന്ത്യ പരസ്യമായി മാപ്പ് പറയണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നാവികരുടെ വധശിക്ഷ സംബന്ധിച്ച വാർത്തകൾ പുറത്തുവന്നതോടെ ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധം കൂടുതൽ ശ്രദ്ധ നേടുകയാണ്.